നമസ്കാരം, ജി കെ ടെക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചാറ്റിലൊക്കെ ഈ കാണുന്ന പോലെ, അതായത് ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ, അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടുമ്പോൾ, അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുമ്പോൾ, അല്ലെങ്കിൽ 45 മിനിറ്റ്സിന് കൂടുമ്പോൾ ചാറ്റിൽ സ്ട്രീം ലാബ്സും നൈറ്റ് ബോട്ടും വന്നിട്ട് ഓരോ കാര്യങ്ങളുടെ ലിങ്കും കാര്യങ്ങളും, ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യണം എന്ന് പറയുന്ന ലിങ്ക് സ്പാം ചെയ്യുക, സ്പാം മീൻസ് 2 വട്ടം ഇടുക, അതുപോലെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇടുക ചാറ്റിൽ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നത്, അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾ ചാറ്റിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ലൈക്ക് ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒരു ഇൻ്റർവൽ ടൈമേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചാറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അപ്പോൾ ഇതിലൊക്കെയാണ് ഇത് ആഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിതിനകത്ത് കാണിക്കാൻ പോകുന്ന സാധനങ്ങൾ വെച്ചാൽ, 1 നൈറ്റ്ബോട്ട്, 2 സ്ട്രീം ലാബ്സ്. ഇതിൽ 2 എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ഓക്കെ. ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ അതും ചെയ്തേക്കുക. ഇതിലൊക്കെ ഇതിനെപ്പറ്റുള്ള എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കോർഡിൽ ചോദിക്കാമെന്നാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാമെന്നാണ്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതല്ലേ കയറി മേഞ്ഞോളൂ. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് നൈറ്റ് ബോട്ടിൽ നിന്ന് തുടങ്ങാം. നൈറ്റ് ബോട്ടിന് ഈ സംഭവം എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതാണ് നൈറ്റ് ബോട്ടിൻ്റെ ഡാഷ് ബോർഡ്. ആദ്യമേ പറയട്ടെ, ഇത് ഫോണിൽ ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഇവിടെ 3 ഡോട്ട് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക, ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കുക. നിങ്ങൾക്ക് ഫോണിലും ചെയ്യാവുന്നതാണ്, ഫോൺ സ്ട്രീമേഴ്സിന്, മൊബൈൽ സ്ട്രീമേഴ്സിന് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിനകത്ത് വരിക. നൈറ്റ് ബോട്ടിൻ്റെ ഇവിടെ താഴെയായിട്ട് ടൈമേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഈ ടൈമറിൽ കൂടാണ് ഈ ഒരു സാധനം വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടേക്കുന്ന കുറേ സംഭവങ്ങൾ കണ്ടോ, യൂട്യൂബ് മെയിൻ ചാനൽ, അതായത് എൻ്റെ ചാനലിലൊരു 24 മിനിറ്റാണ് ഞാനിപ്പോൾ ഈ സാധനത്തിൽ ആഡ് ചെയ്തത്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, 24 മിനിറ്റ് കൂടുമ്പോൾ എൻ്റെ ചാറ്റിൽ യൂട്യൂബ് മെയിൻ ചാനൽ എന്ന് പറഞ്ഞാൽ, സബ്സ്ക്രൈബ് ടു ടെക്കീസ് മെയിൻ ചാനൽ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഗെയിമിംഗ് ചാനലിൽ ഈ സാധനം ചാറ്റിൽ വരും. അതായത് നൈറ്റ് ബോട്ട് ചാറ്റിൽ ലിങ്ക് ഇടും. അതുപോലെ ഒരു 35 മിനിറ്റ് കഴിയുമ്പോൾ വാട്സപ്പ് ലിങ്ക്, അതുപോലെ 37 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക്, PC സ്പെക്, 1 മണിക്കൂർ കൂടുമ്പോൾ PC സ്പെക്കിൻ്റെ ലിങ്ക്, ഐ മീൻ എൻ്റെ PC സ്പെക്കിൻ്റെ വീഡിയോയുടെ ലിങ്ക്, ഡിസ്കോർഡിൻ്റെ ലിങ്ക്, അങ്ങനെ ഇത്ര മിനിറ്റ് കൂടുമ്പോൾ ഈ സാധനം ചാറ്റിൽ ഇങ്ങനെ ടൈമർ, അതായത് സ്ട്രീം ഇപ്പോൾ 2-3 മണിക്കൂറുള്ള സ്ട്രീമാണെങ്കിൽ അതിൽ 5 മിനിറ്റ് കൂടുമ്പോൾ, 1/2 മണിക്കൂർ കൂടുമ്പോൾ, 3/4 മണിക്കൂർ കൂടുമ്പോൾ ലിങ്ക് ഇങ്ങനെ നൈറ്റ് ബോട്ട് ഇട്ടുകൊണ്ടിരിക്കും. അതേ സെയിം സാധനം തന്നെ സ്ട്രീം ലാബ്സിൽ ക്ലൗഡ് ബോട്ട് എടുക്കുമ്പോൾ, ക്ലൗഡ് ബോട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് ഇവിടെ, അതെടുക്കുമ്പോൾ ഇവിടെ ടൈമേഴ്സ് എന്ന സെക്ഷൻ ഉണ്ട്. ടൈമേഴ്സ് സെക്ഷനിൽ കണ്ടോ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. ഞാനിപ്പോൾ അതിനകത്ത് കുറേ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, റോഡ് ടു 10K ഫാം, അതുപോലെ വീഡിയോ കണ്ടതിന് താങ്ക് എന്ന് പറഞ്ഞാൽ, അങ്ങനെ കുറേ സാധനങ്ങൾ. അതുപോലെ ഞങ്ങളുടെ ടാഗ് ലൈൻ, സ്റ്റേ ക്രിയേറ്റീവ് ബി പോസിറ്റീവ് എന്ന ടാഗ് ലൈൻ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാഷ്ടാഗ് പോലൊരു സാധനം, അതുപോലെ മറ്റേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ ലവിൻ്റെ സാധനം, അതായത് ചാറ്റിൽ ലവ് റേറ്റ് എന്നോ ചാറ്റ് റേറ്റ് കൂട്ടാൻ ഒരു സാധനം, ഒരു ട്രിക്ക് എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടുണ്ട്, ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സാധനം, അതായത് ഒരു 40 മിനിറ്റ് കൂടുമ്പോൾ ഇത് ചാറ്റിൽ ഓർമ്മിപ്പിക്കും, അതുപോലെ മെയിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇതെങ്ങനെ ആഡ് ചെയ്ത്, സിമ്പിളാണ്, ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ, ആദ്യം അറിയാലോ, അപ്പോൾ അത് അറിയാത്തവരെ കാണത്തുള്ളൂ. ഓക്കെ, ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ടൈമേഴ്സ് എടുക്കുക. ഇവിടെ ടൈമർ ആഡ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്തിൻ്റെ പേര് നമുക്ക് അറിയുന്ന രീതിയിൽ, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ കേക്കെ നിടുന്നു. ഇതിനകത്തിപ്പം ഹായ് ഡു ലൈക്ക് ദ സ്ട്രീം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടി ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ ടൈം ചോദിക്കും, ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് ടൈം മാറ്റാൻ പറ്റും. ഇവിടെ ചാറ്റ് ഇവിടെ ടൈമിൻ്റെ സെക്ഷൻ ഉണ്ട്, ഇൻ്റർവെൽ എവറി 24 മിനിറ്റ്, എവറി 20 മിനിറ്റ്, അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 24 മിനിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സെയിം സംഭവം തന്നെ സ്ട്രീം ലാബ്സിലും ചെയ്യാൻ പറ്റും. ഇവിടെ ആഡ് ടൈമർ കൊടുക്കുക, സെയിം പ്രൊസീജിയർ. നമ്മൾ ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ നമുക്ക് എന്ത് വേണം എഡിറ്റ് ചെയ്യാൻ പറ്റും, ടൈമും കാര്യങ്ങളും, ഇൻ്റർവൽ ടൈം, എത്ര ലൈനിൽ വേണം ഈ സാധനം, അങ്ങനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ സംഭവം മനസ്സിലാവും. അപ്പോൾ ഇത് എവിടെ കിടക്കുന്നത് കാണിച്ചു തരാം. ഇവിടെ ക്ലൗഡ് ബോട്ടിൽ ടൈമേഴ്സ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രീമിങ്ങായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ടോപ്പിക്കിൽ, വിഷയത്തിൽ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കോർഡിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കോർഡിൽ ജോയിൻ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ലൊരു കിടക്കാഴ്ച, ഐ മീൻ നല്ല യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കണ്ടുമുട്ടാന്ന് പ്രതീക്ഷയോടെ. ഇറ്റ്സ് മീ ടെക്കി സൈനിങ് ഓഫ്.